അഞ്ച് മിനിറ്റുള്ള ഒരു മ്യൂസിക്കൽ ആൽബമാണ് ഈ മലർവാഴി എന്ന് പറയുന്നത് അപ്പോൾ ആഘോഷ് വൈഷ്ണവും ഒപ്പം തന്നെ വിജീഷ് ലാലുമാണ് നമുക്കൊപ്പം ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിലെ അതിഥികളായി എത്തിയിരിക്കുന്നത് രണ്ടുപേർക്കും നമസ്കാരം ആദ്യം തന്നെ ആഘോഷിനോടാണ് എന്താണ് ആഘോഷ് ഈ മലർവാഴി എന്ന് പറയുന്നത് മലർവാഴി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ആയിട്ടുള്ള ഒരു ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ മലവാഴി എന്ന് പറഞ്ഞ നാലക്ഷരം കരിന്തരക്കൂട്ടം എന്ന നാടൻപാട്ടിൻ്റെ നാടൻപാട്ട് ഗ്രൂപ്പിൻ്റെ ആയിട്ട് ഇറങ്ങിയ അവരുടെ ഒഫീഷ്യൽ വീഡിയോ ആണ് മലവാഴി എന്ന് പറഞ്ഞാൽ കർഷകരുടെ അല്ലെങ്കിൽ ഒരു ഫോക്ക് ഫോക്കായിട്ടുള്ള ഒരു അസോസിയേഷൻ്റെ ദേവത എന്നാണ് നമ്മൾ മുത്തപ്പന്മാരുടെയൊക്കെ ദേവത എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്രത്യേക ഒരു കലാരൂപമാണ് മലവാഴി അപ്പോൾ ആ മലവാഴിയുടെ ഒരു ഒരു അനുഷ്ഠാന കല അല്ലെങ്കിൽ കരിനീലിയാട്ടം അങ്ങനെയൊക്കെ പറയുന്ന ഒരു മലവാഴിയാട്ടം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഫോമാണ് അപ്പോൾ കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ വിത്തുകളെ കുറിച്ചുള്ള ഒരു പാട്ടാണ് മലവാഴി എന്ന് പറയുന്ന ഒരു മ്യൂസിക് വീഡിയോ അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ മലവാഴി എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു എലമെന്റിനെ നമ്മൾ ഈ ഒരു വിത്ത് പാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ല നമ്മളിപ്പോൾ ഒരു അനുഷ്ഠാന കലയെ അല്ലെങ്കിൽ ഒരു വിത്ത് പാട്ട് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുപോലൊരു പാട്ടിൻ്റെ രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം നന്നായി റിസർച്ച് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു പാട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുകളിലായി വിജിഷേട്ടൻ ഷേട്ടൻ എന്നെ ഈ പാട്ട് ഏൽപ്പിച്ചിട്ട് വിജിഷേട്ടൻ ഷേട്ടനും രമേശ് ചേട്ടനും എല്ലാവരും കൂടെ ഞാൻ ആക്ച്വലി എല്ലാവരെയും പോലെ തന്നെ കരിന്തലക്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു നാടൻ പാട്ട് കലാകാരന്മാരുടെ ഒരു വലിയ ആരാധകനാണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ എനിക്ക് കരിന്തലക്കൂട്ടത്തിൻ്റെ ഒരു പാട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഒരു വർഷം മുമ്പ് ഈ പാട്ട് തരുമ്പോഴും ഞാൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിലെ ലിറിക്സുകൾ ഒന്നും തന്നെ നമുക്ക് മലയാളമാണ് എങ്കിൽ തന്നെ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത വാക്കുകളാണ് അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തത് കേൾക്കുമ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നത് എന്താണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഞാൻ വിഷ്വൽ ചെയ്യേണ്ടത് ഇപ്പോൾ നാടൻ പാട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വയൽ പാടം അല്ലെങ്കിൽ അങ്ങനെ വളരെ നമ്മൾ നമ്മുടെ കണ്മുന്നിൽ കാണുന്ന കണ്ണു തുറന്നാൽ നമ്മൾ കാണുന്നതിനെ അതുപോലെ തന്നെ കാണാവുന്ന ഒരു രീതിയിൽ വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ് നാടൻ പാട്ട് അല്ലെങ്കിൽ ഫോക്ക് എലമെൻറ്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ വരികളൊന്നും എനിക്ക് അറിയാതെ ഞാൻ അവസാനം വിജീഷനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ഓരോ തരം വിത്തുകളുടെ പേരാണ് നമ്മൾ നമ്മളറിയാത്ത ഒരുപാട് വിത്തുണ്ട് കൊയ്ത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹാർവെസ്റ്റ് ടൈമിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള വിത്തുകളുടെ പേരാണിതിലെ ലിറിക്സിലുള്ളതൊക്കെ പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചു എന്താണ് എങ്ങനെയാണ് ഈ വിത്തുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പട്ടിണിയെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഇന്ന് വിത്തുകൾ നമ്മൾ ശേഖരിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് അതെല്ലാം തന്നെ ഈ മലവാഴി എന്ന് പറയുന്ന ദേവത ഒരു കുട്ടി മലവാഴിയോട് പറയുന്നത് പോലെ ചിത്രീകരിക്കാം എന്നുള്ളത് ഇത് പഠിച്ചതിന് ശേഷം എനിക്കുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു അങ്ങനെയാണ് ഈ ഒരു അപ്പോൾ ഇതിലെ ഒരു വലിയ മലവാഴി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനും ഇതിലെ കുട്ടി മലവാഴിയായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന ജനറേഷനും അപ്പോൾ ആ ഒരു രണ്ട് ജനറേഷനിൽ നിന്ന് ഒരു വലിയ ഒരു എലമെൻറ്റിനെ ആ ഒരു നമ്മൾ വിത്തുകൾ നമ്മൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നമ്മൾ പട്ടിണിയിലേക്ക് പോകും എന്ന് പറയുന്ന ഒരൊറ്റ സൂചിപ്പിക്കുന്ന ആ ഒരൊറ്റ പോയിന്റിനെയാണ് നമ്മൾ ഈ ഒരു പാട്ടിലൂടെ കൺവേ ചെയ്തിരിക്കുന്നത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ പാട്ടെങ്കിലും അതുപോലെ തന്നെയാണ് അതിൻ്റെ വിഷലിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്